നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 300 കടന്നു. കരസേന തീർത്ത ബെയ്ലി പാലം സജ്ജമായതോടെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്തിച്ച് തിരച്ചിൽ ഊർജിതം. തൃശൂർ കുന്നംകുളം റോഡിൽ വീണ്ടും കുഴിയടയ്ക്കൽ നാടകം. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ ഒരു മാസത്തിനിടെ 3 തവണയാണ് കോറി വേസ്റ്റ് തട്ടുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവാ ശ്രീ ധന്വന്തര ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള 100 പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം 4 ഞായറാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 300 കടന്നു. 4 നാളിൽ 9 മൃതദേഹവും 5 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. 107 മൃതദേഹം തിരിച്ചറിഞ്ഞു. 116 മൃതദേഹ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി. 130 ശരീരഭാഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു. ഔദ്യോഗിക കണക്കനുസരിച്ച് 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 86 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ജില്ലയിൽ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9328 പേരാണ് കഴിയുന്നത്. മേപ്പാടിയിൽ മാത്രം 10 ക്യാമ്പുകളിലുള്ളത് 1729 പേരാണ്. ഉരുൾപൊട്ടൽ 49 കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഓരോ മലയാളിയുടെയും ഹൃദയം തകർത്ത മുണ്ടക്കൈ ദുരന്തത്തിൽ 4 ദിനവും തെരച്ചിൽ തുടരുകയാണ്. കരസേന തീർത്ത ബെയ്ലി പാലം സജ്ജമായതോടെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു. പഴവെട്ടിക്കുന്നിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന 4 പേരെ സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തി രക്ഷിച്ചു. ദുരന്തത്തിൽ മരിച്ചവരിൽ അവകാശികളില്ലാത്ത എല്ലാ മൃതദേഹവും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളും പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും. മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും. മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ്, കൈമാറ്റം, സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് IG ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മാറി നിന്നതോടെ തൃശൂർ കുന്നംകുളം റോഡിൽ വീണ്ടും കുഴിയടയ്ക്കൽ നാടകം. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ ഒരു മാസത്തിനിടെ 3 തവണയാണ് കല്ലും കട്ടയുമടങ്ങിയ കോറി വേസ്റ്റ് തട്ടി പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ ഭാഗമായ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്താണ് ഗതാഗതം സാധ്യമാകാത്ത വിധം വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നത്. മാസങ്ങളോളമായി തകർന്നുകിടക്കുന്ന റോഡ് കഴിഞ്ഞ 4 പെയ്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം കുന്നംകുളം പോലീസ് പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരുന്നു. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നത് മൂലം ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും കണക്കിലെടുത്തായിരുന്നു ഗതാഗത നിരോധനം. മഴ മാറി നിന്നതോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ കല്ലും മണ്ണും തട്ടുന്ന സ്ഥിരം പതിവ് ആരംഭിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. തകർന്നുകിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി 29 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് 30 രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ ഗുരുതരമായ അനാസ്ഥ കാണിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ പിഴവ് വരുത്തുകയും ചെയ്തതിന് KSTP ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിട്ടും പൊതുമരാമത്ത് വകുപ്പും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTPയും പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് വെള്ളത്തിൽ കല്ലും മണ്ണും നിറയ്ക്കുന്ന പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുന്നത്. കരാറുകാരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണോ ആഴ്ചതോറുമുള്ള ഈ കുഴിയടക്കൽ നാടകമെന്ന് ന്യായമായും സംശയമുയരുന്നുണ്ട്. ഞായറാഴ്ച കുന്നംകുളം താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. ഇവർ വഴിമാറി സഞ്ചരിക്കാതിരിക്കുന്നതിനാണോ ധൃതി പിടിച്ചുള്ള കുഴിയടക്കൽ നാടകമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. സിസിടിവി ന്യൂസ്, കേച്ചേരി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള 100 പഴക്കമുള്ള ആൽമരമാണ് വെള്ളിയാഴ്ച പുലർച്ചെ 3:45 കടപുഴകി വീണത്. 4 നട തുറന്നാൽ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രത്തിൽ പെട്രോളിംഗിനെത്തിയ എരുമപ്പെട്ടി പോലീസ് മടങ്ങി അല്പസമയത്തിനുള്ളിലാണ് മരം വീണത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും കുളക്കടവിലെയും സമീപത്തുള്ള വീടിന്റെയും മതിലിന് ചെറിയ വിള്ളലുകളുമുണ്ടായിട്ടുണ്ട്. ദേവസ്വം ഓഫീസർ PB ബിജു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വന്തരി ആയുർവേദ ആശുപത്രി ചെയർമാൻ PC അബാൽമണി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ചേർന്ന് മരം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി
ആൽമരത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു. ക്ഷേത്രഗോപുരത്തിന് മുന്നിലായി ക്ഷേത്രാങ്കണത്തിന് ഭംഗി കൂട്ടിയും ഭക്തർക്ക് തണലായും 2 ആൽമരങ്ങളാണ് നിന്നിരുന്നത്. അതിലൊന്നാണ് കടപുഴകി വീണത്. വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തർ വലം വെച്ച് തൊഴുന്ന ആൽമരമാണ് വീണത്. ഇതിൽ വർഷങ്ങൾക്ക് മുമ്പ് നാഗപ്രതിഷ്ഠയുണ്ടായിരുന്നു. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി 12 വർഷം മുമ്പ് പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എന്നിരുന്നാലും ഭക്തർ ആൽമരം വണങ്ങുന്ന ആചാരം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനാൽ തന്നെ ആൽമരം ഓർമ്മയാകുന്നത് ഭക്തരിലും നാട്ടുകാരിലും വലിയ മനോവിഷമത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ദേവസ്വം എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. മഴക്കെടുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകരുതൽ എടുക്കുന്നതിനായി ഗുരുവായൂർ നഗരസഭയിൽ യോഗം ചേർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളോ ശിഖരങ്ങളോ മുറിച്ചു മാറ്റണം. നഗരസഭയുടെ പൊതു ഇടങ്ങളിലും PWD ഇടങ്ങളിലും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കും. വീടുകളിൽ വെള്ളം കയറുകയോ വീടിന് തകരാറുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ അവരെ മാറ്റി താമസിപ്പിക്കും. കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകളും നീർച്ചാലുകളും മണ്ണിട്ട് നികത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു, അജിത് കുമാർ, കൌൺസിലർ KP ഉദയൻ, നഗരസഭാ സെക്രട്ടറി HR അഭിലാഷ് കുമാർ, താലൂക്ക് ഓഫീസ് പ്രതിനിധി NM ഹുസൈൻ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. വയനാടിന് കൈത്താങ്ങായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ആദ്യഗഡുവായി 10 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് CO കൈമാറിയത്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 4 ആം തീയതി ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറുക്കൻപാറ താഞ്ചൻകുന്നിലെ 4 ഏക്കർ സ്ഥലത്ത് 55,000 ചതുരശ്രാടിയിലാണ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10:30 കുന്നംകുളം ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കെ രാധാകൃഷ്ണൻ MP, MLA മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നള്ളി, സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അംഗം TK വാസു, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കുന്നംകുളം നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കുന്നംകുളം താലൂക്കിലെ 29 വില്ലേജുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളായ എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, ചൊവ്വനൂർ, പോർക്കുളം, കാട്ടകമ്പാൽ, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ചടങ്ങിൽ സംബന്ധിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, ബഹുജനങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. തലപ്പിള്ളി താലൂക്കിന്റെ ഭാഗമായിരുന്ന 29 വില്ലേജുകൾ ഉൾപ്പെടുത്തി 2016 രൂപീകൃതമായ കുന്നംകുളം താലൂക്കിനെ കേരളത്തിൽ തന്നെ ഏറ്റവും വിശാലമായ ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടമാണ് 22.5 കോടി രൂപ ചിലവഴിച്ച് 55,000 ചതുരശ്രടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്നത്. കുന്നംകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ AC മൊയ്തീൻ MLA, നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ, കുന്നംകുളം തഹസിൽദാർ OB ഹേമ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ആശ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. വെള്ളപ്പൊക്കത്തിൽ നശിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ നെൽകൃഷി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ റോണി ചീരൻ, KP രാധിക എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൊരട്ടിക്കര, ഒറ്റപ്പിലാവ്, കൊള്ളഞ്ചേരി പാടശേഖരങ്ങളിലായി 20 ഹെക്ടറോളം നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. വരൾച്ച മൂലം മുണ്ടകൻ കൃഷിക്കും ഇവിടെ നാശം സംഭവിച്ചിരുന്നു. കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങിയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. ഉഴവ്, നടിൽ, വളപ്രയോഗം തുടങ്ങിയവയ്ക്ക് വലിയൊരു തുക ഇറക്കിയിരുന്നു. എല്ലാം പാഴായതോടെ ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷകർ. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. നാച്ചുറൽ കലാമിറ്റി ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വെരിഫിക്കേഷൻ നടത്തുകയും അത് ഓരോരുത്തരുടെ ഏരിയ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് സർക്കാരിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അപേക്ഷ വെച്ച് നമുക്കാവുന്ന വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളും. തുടർ നടപടികൾ സർക്കാരിൽ നിന്ന് വളം വരുന്ന മുറയ്ക്ക്, സാമ്പത്തികമായ സഹായം വരുന്ന മുറയ്ക്ക് അവർക്ക് ലഭിക്കുന്നു. നമ്മൾ എല്ലാ കൊല്ലവും വിരിപ്പ് കൃഷി ഇവിടെ മുടങ്ങാതെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കൊരട്ടിക്കര പാടശേഖര സമിതി.
അത് കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി പകുതി നഷ്ടം കേടു വന്നിട്ട് പോയാലും പകുതിയോളം കിട്ടി. ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും ഈ പ്രാവശ്യത്തെ ഈ വെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ കേടും കാര്യങ്ങളും തുടർച്ചയായ മഴയുടെ ഭാഗമായിട്ട് മരുന്നടിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ കേടു വന്ന് പോക്കും. ഇപ്പോൾ ഈ വെള്ളം കയറിയോടുകൂടി മൊത്തം ഒരുവിധം പോയേക്കുന്നു. എരുമപ്പെട്ടി ശങ്കരൻകാവ് റോഡിലെ കലുങ്ക് പാലം അടച്ചുകെട്ടി റോഡ് പണിതത് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കുന്നു. വാർഡ് മെമ്പർ റീന വർഗീസിന്റെ പരാതി പ്രകാരം പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ശങ്കരൻകാവ് മണ്ടംപറമ്പ് പ്രദേശത്തേക്കുള്ള റോഡിലെ കലുങ്കാണ് എരുമപ്പെട്ടി അക്കിക്കാവ് റോഡ് പണിയുടെ ഭാഗമായി അടച്ചത്. പിന്നീട് ഇത് ശരിയാക്കാൻ അധികൃതർ തയ്യാറായില്ല. സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ തടസ്സപ്പെട്ട് സമീപത്തെ വീടുകളിലേക്ക് കയറുകയും കിണർ മലിനപ്പെടുകയും ചെയ്യുന്നുണ്ട്. കിഫ്ബിയുടെ റോഡായതിനാൽ ആ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പൊതുമരാമത്ത് അധികൃതരും വാർഡ് മെമ്പറും ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടിയും എരുമപ്പെട്ടി ആക്ട്സ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി മാസ്റ്ററും ചർച്ചയിൽ പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ വീടുകൾ പഞ്ചായത്ത് അധികൃതരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വീടുകളുടെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ ചെയർമാൻ സി എഫ് ജോയ്, മെമ്പർമാരായ വിമല നാരായണൻ, വിജിനി ഗോപി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, പഞ്ചായത്ത് ഓവർസിയർ മിഥുൻ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകരും നേതൃത്വം നൽകി. പഞ്ചായത്തിൽ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും പഴവൂർ ക്ഷേത്ര ഹാളിലും മദ്രസയിലുമായി 72 കുടുംബങ്ങളിലായി 226 പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ ഉപകേന്ദ്രം പുനർനിർമ്മിക്കുന്നു. കാലപ്പഴക്കവും അടിസ്ഥാന സൗകര്യക്കുറവും കണക്കിലെടുത്താണ് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മണലിയിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് തുടക്കമായി. കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയ ശേഷം 10 ആഗസ്റ്റിനകം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു. പഞ്ചായത്തിന് ലഭിച്ച ഹെൽത്ത് ഗ്രാന്റ് തുകയായ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആരോഗ്യ ഉപകേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുക. പഞ്ചായത്തിലെ 8-ാം വാർഡിലെ സബ്സെന്റർ ഹെൽത്ത് ഗ്രാന്റ് 56 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് 10 ആഗസ്റ്റിനുള്ളിൽ നമ്മൾ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ്. കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, പഞ്ചായത്ത് അംഗം ടി പി പ്രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും നിർമ്മാണ പ്രവൃത്തികൾക്ക് തടസ്സമാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്ത ശേഷമായിരിക്കും പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക. സിസിടിവി ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. നെലുവായ് പ്രദേശങ്ങളിലെ 10 വീടുകളാണ് ശുചീകരിച്ചത്. പല വീടുകളിലും 6 അടിയോളം പൊക്കത്തിൽ വെള്ളം കയറി ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. പല വീടിന്റെയും ചുറ്റുമതിൽ ഇടിഞ്ഞ് തകർന്നിട്ടുണ്ട്. തുണികളും വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. വീടുകൾ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ, സരസ്വതി വലപ്പാട് അടങ്ങുന്ന സംഘം സന്ദർശിച്ചിരുന്നു. കുന്നകുളം മണ്ഡലം പ്രസിഡന്റ് എം എച്ച് റഫീഖ്, സെക്രട്ടറി എം എ കമറുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ അസീസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എം അസീസ്, അഷ്റഫ് മങ്ങാട്, കെ അനീസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വീട്ടിലേക്ക് തന്നെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ വെള്ളത്തിന്റെ അളവ് ഇനിയും താഴ്ന്നാലേ കഴിയുള്ളൂ. രണ്ടായിരത്തി 2 ശേഷം വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. തോടുമൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത്. കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും. കറുത്ത വേസ്റ്റുകളും വീടുകളൊന്നും തുറക്കാനും കൂടി പറ്റില്ല. ആകെ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ, കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ടാണ് കിടക്കുന്നത്. ഈ വെള്ളം ഒരു തരി മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അടുക്കളയ്ക്കും കിണറും പുള്ളും തോടൊക്കെ ഇതൊക്കെ ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം ഉയരുന്നതായും നാട്ടുകാർ പറയുന്നു. വെള്ളമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു മഴ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് കന്യാസ്ത്രീകൾ കൊടുത്ത റോഡായ കാരണം ഇത് ഇവിടെ പൊളിച്ച് ഞങ്ങൾക്ക്
വെള്ളക്കെട്ട് മാറ്റി തരണം. വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 2-ാമത്തെ പ്രാവശ്യമാണ്. 5 ദിവസം ഞങ്ങൾ സ്കൂളിൽ താമസിക്കുന്നത്. അപ്പൊ സ്കൂളിലെ എല്ലാ ക്യാമ്പേരും ഒഴിപ്പിച്ചു. എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വീട്ടിൽ കയറാനുള്ള അവസ്ഥ ഇന്ന് തീരുമാനത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കും. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഞങ്ങളും വീട്ടിലൊരാളും ഇല്ല, കുട്ടികളും മക്കളാണ്, ഒക്കെ വയ്യാത്തവരാ. കുഞ്ഞു കുഞ്ഞു 3 മക്കളുണ്ട്, വയ്യാത്ത മകണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു വഴിയില്ല, പോവാനും വേറൊരു വഴിയില്ല. ഈ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്കും നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും അധികൃതർ കൈക്കൊള്ളുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. വീടുകളിൽ വളരെ ദുരന്തവസ്ഥയാണ്. വെള്ളം കയറിക്കൂടി വന്നുകൊണ്ടിരിക്കുക. മുകളിൽ താമസിക്കുന്ന ഒരുപാട് വീട്ടുകാരും ദുരന്തമായി അനുഭവിച്ച് അവരും ക്യാമ്പിലുണ്ട്, ഞങ്ങളും ക്യാമ്പിലാണ്. വീടുകളിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ, വേസ്റ്റ്, ബ്ലാക്ക് വേസ്റ്റ് പുറത്തേക്ക് വീടുകളിൽ വന്ന് കിടക്കുക. വീടുകളിൽ, ഫാമുകളിൽ മുഴുവൻ വെള്ളം കയറുക. വീടുകളിൽ ഒരു വീട്ടിലേക്ക് ഒരു സാധനം കൂടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുകളിൽ പഞ്ചായത്ത് അധികൃതരെ സംസാരിച്ച് ഇന്നലെ കന്യാസ്ത്രീകൾ മിഞ്ഞാദികൾ മഠത്തിലേക്ക് പോയി, അതിൻ്റെ ഭാഗമായിട്ട് കന്യാസ്ത്രീകൾ ഇന്നലെ മറ്റേ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തുകാർ മടക്കാർ പറയുന്നുണ്ട്, കന്യാസ്ത്രീകളൊന്നും പറയുന്നുണ്ട്, ഒരു കസ്റ്റോഡിയൻ്റെ കന്യാസ്ത്രീകളാണ് പ്രൈവറ്റ് സ്ഥലം ആയതുകൊണ്ട്. അവർ പറയുന്നുണ്ട് ഞങ്ങളിത് പൊളിക്കാൻ തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തുകാരും പ്രസിഡൻറ്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല, ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നുണ്ട് ഞങ്ങൾ റവന്യൂ വകുപ്പ് മുമ്പ് ഞങ്ങൾ ഇടപെട്ട് റവന്യൂ വകുപ്പ് വില്ലേജ് ടീം പറഞ്ഞത് ഇത് പിന്നെ പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, പഞ്ചായത്ത് ഇടപെടാന്ന് പറഞ്ഞത്. പഞ്ചായത്തിനോട് ചോദിക്കും, പഞ്ചായത്ത് പറയും ഇത് പ്രൈവറ്റ് സ്ഥലമാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, ഇത് ചെയ്ത ആളുകൾ തന്നെ പൊളിക്കണം. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. 1 മാസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായനവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് റിട്ടയേർഡ് സൂപ്രണ്ട് കെ എ മത്തായി പ്രസംഗിക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യവും ഉണ്ടായിരിക്കും. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2003-2005 ഹയർ സെക്കൻഡറി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. തിരികെ എന്ന പേരിൽ നടന്ന സംഗമം മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ മുരുഗദോസ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാന അധ്യാപകൻ പരമേശ്വരൻ മുഖ്യാതിഥിയായി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട് കിറ്റിനുള്ള ഫണ്ട് പി ടി എ പ്രസിഡന്റ് പി വി രജീഷിന്, കൺവീനർ ലജീഷ് പി, ജോയിന്റ് കൺവീനർമാരായ പി സരിത, കെ ബിജീഷ് എന്നിവർ ചേർന്ന് കൈമാറി. ആദ്യകാല അധ്യാപകരായ ഡോക്ടർ പി സി മൂളു, പ്രമുഷ, രാഗം, അനിത, ബിത, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മനോജ് മാസ്റ്റർ, രഞ്ജിത് മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്യാമ്പസ് അലങ്കാരവും സ്കൂൾ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചുള്ള ഫോട്ടോ പ്രദർശനവും വേറിട്ടതായി. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആറ്റുപുറം പരൂർ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന വീടുകളിൽ സന്ദർശനം നടത്തി. കാരുണ്യം ചാരിറ്റബിൾ ഓഫീസിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ കാരുണ്യം വളണ്ടിയർമാർ സജ്ജമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ഡോത്തയിൽ, ട്രഷറർ അഷ്റഫ് അബൂബക്കർ, അജു അലി എന്നിവർ നേതൃത്വം നൽകി. പ്രളയത്തിൽ മുങ്ങിയ എരുമപ്പെട്ടിയെ സർക്കാർ മൃഗാശുപത്രിയിൽ വൻ നാശനഷ്ടം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരണം നടത്തി. നെല്ലുവായിലെ വെള്ളം ഒഴുകുന്ന തോടിന് സമീപമാണ് എരുമപ്പെട്ടി വെറ്റിനറി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ പകുതിയിലധികം ഭാഗം മുങ്ങിപ്പോയി. ആശുപത്രിയിലെ ഫർണിച്ചറും കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മരുന്നുകളും വെള്ളം കയറി നശിച്ചു. വെള്ളമിറങ്ങിയപ്പോൾ ആശുപത്രി കെട്ടിടത്തിനകത്ത് മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയ അവസ്ഥയായിരുന്നു. തുടർന്നാണ് ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി ശുചീകരണം നടത്തിയത്. ഭാരവാഹികളായ ആർ മിഥുൻലാൽ, നന്ദനകൃഷ്ണ, എൻ എം മിഥുൻ, എ വി വിനീത, പി പി ഷിജിത്ത് എന്നിവർ നേതൃത്വം നൽകി.
വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങൂട് റോഡ് സെന്ററിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് നടത്തിയ അനുശോചന യോഗത്തിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MC ഐജു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിനോദിനി പാലയ്ക്കൽ, KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, കോൺഗ്രസ് നേതാക്കളായ K ഗോവിന്ദൻകുട്ടി, NK കബീർ, രഘു കരിയന്നൂർ, സുന്ദരൻ ചിറ്റണ്ട, TN നമ്പീശൻ, അനിത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ വില്ലന്നൂർ കാരുക്കുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിൽ ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതൽ നടക്കുന്ന തർപ്പണ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ഗോപികൃഷ്ണൻ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ തിലഹോമം, സായൂജ്യ പൂജ, വിശേഷാൽ പുഷ്പാഞ്ജലി, പിതൃമോക്ഷത്തിനുള്ള പ്രത്യേക വഴിപാടുകളും ഉണ്ടാകുമെന്നും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ബിപിൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. തർപ്പണത്തിന് എത്തുന്നവർക്ക് വേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയതായും ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നിറപുത്തരി ഞായറാഴ്ച നടക്കും. പുനേർകുളത്തെ പരൂർ ചെമ്മണ്ണൂർ പ്രദേശങ്ങളിൽ മഴക്കെടുതിയിൽ വെള്ളം കയറിയ വീടുകൾ BJP പ്രവർത്തകർ സന്ദർശിച്ചു. BJP ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, പ്രബീഷ് തിരുവെങ്കിടം, BJP പുനേർകുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, രാജൻ അളുവപ്പറമ്പിൽ കിരൺ ബാലചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുവാനുള്ള നിർദ്ദേശവും പ്രവർത്തകർ നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ 4ാം ദിനത്തിലും സജീവം. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച് പൂമരം പ്രവാസി കൂട്ടായ്മ. മഴക്കെടുതിയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ, പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ ആയമുക്ക്, മണലി, ചിറനെല്ലൂർ, ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പ്രായമായവരും കുട്ടികളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിലുണ്ട്. കനത്ത പേമാരിയിൽ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. കേച്ചേരി LP സ്കൂളിലെ ക്യാമ്പിൽ 52 പേരാണ് ഉള്ളത്. മണലി, ആയമുക്ക്, ചിറനെല്ലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് LP സ്കൂളിലെ ക്യാമ്പിലുള്ളത്. വെള്ളം താഴ്ന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഏതാനും പേർ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചിറപ്പറമ്പിൽ വെള്ളമിറങ്ങാതെ തൽസ്ഥിതി തുടരുകയാണ്. വീടുകളിൽ നിന്നും വെള്ളമിറങ്ങാത്ത സ്ഥിതിയാണ് ഉള്ളത്. ചിറപ്പറമ്പിൽ നിന്നുള്ള കുടുംബങ്ങളിലെ 24 പേരാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ പാറന്നൂർ മേഖലയിൽ നിന്നുള്ള 52 പേരാണ് കഴിയുന്നത്. ഇവിടുത്തെ വീടുകളിൽ നിന്നും വെള്ളമൊഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടെ പാറന്നൂരിലെ ക്യാമ്പ് അവസാനിപ്പിക്കുന്നതിനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. വെള്ളം കയറി ഒറ്റപ്പെട്ടിരുന്ന പാറന്നൂരിലെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്താൻ കഴിയാതിരുന്ന മുരളി പെരുന്നില്ല MLA ക്യാമ്പ് സന്ദർശിച്ചു. ക്യാമ്പിലുള്ളവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച MLA ക്യാമ്പംഗങ്ങൾക്ക് ഉദാരമതികൾ സംഭാവന ചെയ്ത കിറ്റുകളുടെ വിതരണവും നടത്തിയാണ് മടങ്ങിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്തംഗം ജൂലറ്റ് വിനു തുടങ്ങിയവരും ക്യാമ്പിലെത്തിയിരുന്നു. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും നൽകുന്നുണ്ട്. ശനിയാഴ്ച പഞ്ചായത്തിലെ ക്യാമ്പുകൾ അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കടലിൽ ഒഴുകിപ്പോയിരുന്ന പോത്തിനെ രക്ഷിച്ചു. ബ്ലാങ്ങാട് ബീച്ചിലെ ബിസ്മി വള്ളത്തിലെ തൊഴിലാളികളാണ് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനായി പോയ ബ്ലാങ്ങാട് ബീച്ചിലെ B4U മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ തൊഴിലാളികൾ വാടാനപ്പള്ളി 15 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് പോത്ത് ജീവനോടെ കടലിൽ ഒഴുകുന്നത് കാണുകയായിരുന്നു. ഉടൻ തന്നെ തൊഴിലാളികൾ കടലിൽ ചാടി കയർ കെട്ടി ഏറെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ വള്ളത്തിൽ കയറി കരയ്ക്കെത്തിച്ചു. മണലൂർ സേവാഭാരതി വയനാട് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് വിതരണം ചെയ്യുന്നതിനായി തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ഉൽപ്പന്ന സംഭരണ കേന്ദ്രം തുറന്നു. ദുരിതബാധിതരായവർക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണ സാമഗ്രികളും സേവാപ്രവർത്തകർ ശേഖരിച്ചു. വൈകിട്ട് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NSS യൂണിറ്റും അലുമ്നി അസോസിയേഷൻ UAE ചാപ്റ്ററും ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മണലൂർ നിയോജക മണ്ഡലത്തിലെ അന്നകര ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയിയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിച്ച കിറ്റുകൾ മുരളി പെരുന്നല്ലി MLA, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും സംബന്ധിച്ചു.
നാട് വലിയ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ കരുണയുടെ ഉറവപറ്റാത്ത പുതിയ തലമുറയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ശ്ലാഘനീയമാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ പുതുതലമുറയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. വരും തലമുറയ്ക്കും ഈ പ്രകാശനാളം കെടാതെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നതടക്കമുള്ള അനാവശ്യ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് വിഷമഘട്ടങ്ങളിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. കിറ്റ് വിതരണത്തിന് മുൻകൈയെടുത്ത ശ്രീകൃഷ്ണ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഷ് വി നമ്പൂതിരി, അലുമ്നി അസോസിയേഷൻ UAE ചാപ്റ്റർ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗം KV ജോഷി, NSS 190-191 യൂണിറ്റുകളിലെ വളണ്ടിയർമാർ എന്നിവരെ MLA അഭിനന്ദിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായവുമായി NSS വളണ്ടിയേഴ്സ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലുമായി ചർച്ച ചെയ്ത ശേഷമാണ് വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. PTA പ്രസിഡന്റ് PK സാധിക്, വൈസ് പ്രസിഡന്റ് നൌഷാദ്, പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ്, അധ്യാപക പ്രതിനിധി VK ഷിജോ, NSS പ്രോഗ്രാം ഓഫീസർ S ഷാനി, വളണ്ടിയർമാരായ അമീൻ അസ്ലം, ആയിഷ ഹംദ, ഹുസൈൻ, ഷയാൻ, ഫർഹാൻ എന്നിവരിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജുലറ്റ് ബിനു, കുരമുച്ചി പീപ്പിൾ സർവീസ് ഹരണ ബാങ്ക് ഡയറക്ടർ PC രതീഷ് എന്നിവർ ചേർന്ന സാധനങ്ങൾ ഏറ്റുവാങ്ങി. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുട്ടികളെ തേടി കൂട്ടുകാരെത്തി. ചിത്രം വരച്ചും ഫുട്ബോൾ കളിച്ചും അവർ തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം കൂടിയതോടെ ദുരിതാശ്വാസ ക്യാമ്പിന്റെ അന്തരീക്ഷം മാറി. ഐനൂർ കുരുത്തി കുളത്തിന് സമീപം താമസിക്കുന്ന രണ്ട് വീട്ടുകാരാണ് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. വീടിനു ചുറ്റും വെള്ളം കയറുകയും ഒറ്റപ്പെടുകയും ചെയ്തതോടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ വീഡിയോകൾ കണ്ടാണ് നേരം കളഞ്ഞിരുന്നത്. ക്യാമ്പിലെത്തിയ ചൈൽഡ് കൗൺസിലർ ഷജീന ബാബു വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്നു. കൂട്ടുകാരെത്തിയതോടെ മൊബൈൽ താഴെ വെച്ച് കുട്ടികൾ കളിക്കാൻ കൂടി. ക്രയോണും ചിത്രപുസ്തകങ്ങളും വാങ്ങി നൽകി. PTA പ്രസിഡന്റ് അലി കോട്ടോൽ, സാബു ഐനൂർ, പ്രീത, സുൽഫിത് എന്നിവരും കുട്ടികളെ ചേർത്ത് പിടിച്ചു. ചിത്രം വരച്ചതിനുശേഷം വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിച്ചും സന്തോഷം പങ്കിട്ടു. ഐനൂർ കുരുത്തിക്കുളത്തിനു സമീപം വെള്ളമിറങ്ങിയതോടെ ശനിയാഴ്ച കിണർ ശുദ്ധീകരണം നടത്തുമെന്ന് പഞ്ചായത്ത് അംഗം KT ഷാജൻ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കടവല്ലൂർ പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതിന്റെ കാർമ്മികത്വത്തിൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കിഴക്കോട്ട് പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിന് പുറകിൽ കുളമുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രം. കുളത്തിലെ ജലം ഗംഗാതീർത്ഥനത്തിന് തുല്യമായതിനാൽ ഇവിടെ പിതൃതർപ്പണത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ക്ഷേത്രം സെക്രട്ടറിയും കഥകളി നടനുമായ പീശപ്പള്ളി രാജീവൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി രമേശ് ബാബു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃമോക്ഷ വഴിപാടുകളായ തിലഹവനം, സായൂജ്യ പൂജ, പ്രത്യേക പുഷ്പാഞ്ജലിയും നടത്തുവാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വാവു ബലിയിടാൻ വരുന്നവർക്ക് ആവശ്യമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. നദിക്ക് തുല്യമാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഈ തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നതും അവിടെ ബലിയിടുന്നതും ഒക്കെ നമ്മൾ ഗംഗാ തീർത്ഥത്തിൽ പോയി ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലെ ഇങ്ങനെയുള്ളൂ. ശിവക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് തീർത്ഥക്കുളം. കിഴക്കോട്ട് മുഖമായിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളെല്ലാം പടിഞ്ഞാട്ട് മുഖമായിട്ടുള്ളതാണ്. ഇപ്പോൾ വടക്കുനാഥനായാലും വൈക്കത്ത് കടുത്തുരുത്തിയും ഒക്കെയാണ് ഇപ്പോൾ അടുത്തൊരു കിഴക്കോട്ട് മുഖമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളത്. പക്ഷെ അവിടെ നിന്ന് തീർത്ഥക്കുളം പുറകിലില്ല. പുറവൂർ ശിവക്ഷേത്രത്തിൽ തീർത്ഥക്കുളം ശിവക്ഷേത്രത്തിന് പുറകിലാണ്. അതാണ് ഈ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രക്കുളത്തിന് ഇരുമ്പ് സംരക്ഷണ വേലി നിർമ്മിച്ചു നൽകി. 1 കോടി രൂപ ചെലവിട്ട് ഒറ്റപ്പിലാവ് കോടത്തംകുണ്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് സംരക്ഷണ വേലിയും നിർമ്മിച്ചത്. റോഡ് നിർമ്മാണത്തിനായി ക്ഷേത്രഭൂമി വിട്ടുകൊടുത്തപ്പോൾ കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടി നൽകാമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങിൽ ഗിരീഷ് സ്വാമി കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ പിതൃമോക്ഷ വഴിപാടുകളായ തിലഹവനം, സായൂജ്യ പൂജ, പ്രത്യേക പുഷ്പാഞ്ജലി എന്നിവയും നടത്താൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വാവുബലിയിടാൻ വരുന്നവർക്ക് ആവശ്യമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. പിതൃതർപ്പണത്തിന് വരുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്.
കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഭക്തർക്ക് കുളിച്ച് ബലിയിടുന്നതിനായി സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണ വിതരണവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വേലൂർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വേലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വയനാട് ദുരിതബാധിതർക്കായി അവശ്യ സാധനങ്ങൾ കൈമാറി. സേവാഭാരതി പ്രസിഡന്റ് രാജേഷ് ചമ്മന്നൂർ, അഭിലാഷ് തയ്യൂർ, സുരേഷ് തിരുത്തിയിൽ, രേഷ്മ സുധീഷ്, യദു കുറുമാൽ, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത, മുകുന്ദൻ വേലൂർ, ഷിനി സുനിലൻ എന്നിവർ നേതൃത്വം നൽകി. മഴ തുടരുന്ന സാഹചര്യത്തിൽ സേവന രംഗത്ത് പ്രവർത്തന സജ്ജമായി കടവല്ലൂരിലെ വിഖായ പ്രവർത്തകർ. മഴയെ തുടർന്ന് വെള്ളം കയറിയ ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടം, വടക്കുമുറി ചീരംകുറ്റിഞ്ഞാൽ റോഡ്, വടക്കുമുറി മുക്കൂട്ട റോഡ് എന്നിവിടങ്ങളിലും മഴയെ തുടർന്ന് വെള്ളം കയറിയ പ്രദേശങ്ങളിലെ വീടുകളിലും പ്രവർത്തകർ സന്ദർശനം നടത്തി. പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിരവധി വീടുകളിലെ മോട്ടോർ ഉയർത്തിവെക്കുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി യൂണിറ്റിന് കമ്മിറ്റിക്ക് കീഴിൽ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കൌൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം നാസർ നേതൃത്വം നൽകി. എസ് കെ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി മുഹസിൻ, ജോയിന്റ് സെക്രട്ടറി നാഫി സുഹൈൽ, പി എം ഷാക്കീർ, എൻ റഫീഖ്, പി എ അഷ്കർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരുന്ന പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിച്ച ഒരുമനയൂരിലെ റെഡ് പവർ സ്മാർട്ട് ക്ലബ്. കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുമനയൂർ പഞ്ചായത്തിലെ 2 വാർഡ് പ്രദേശവാസികൾക്കാണ് റെഡ് പവർ സ്മാർട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം നൽകിയത്. ക്ലബ് അംഗങ്ങളായ ചാച്ചി, ബിലാൽ, ഷമീർ, ഷാന, ഷാനി എന്നിവർ നേതൃത്വം നൽകി. പന്നിത്തടം ചിറമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സംഘസാരഥി ഗാനമേള കമ്മിറ്റി ദേവിക്ക് പൂമൂടൽ നടത്തി. ക്ഷേത്രം തിരുമേനി പുതുമന ഹരീഷ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് കോഴിപ്പറമ്പിൽ, സെക്രട്ടറി രാജൻ പരത്തിവളപ്പിൽ, ഗജാഞ്ചി ഷാജൻ, വൈസ് പ്രസിഡന്റ് അപ്പുണ്ണി സാജൻ, ജോയിന്റ് സെക്രട്ടറി ജയൻ ചിറമനേങ്ങാട്, അജി ചിറമനേങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ബി ജെ പി പുന്നേർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കെടുതി മൂലം വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറിയ കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കൈമാറി. ബി ജെ പി പുന്നേർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ, ജനറൽ സെക്രട്ടറി ബാബു, ബി ജെ പി ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത്, വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, പ്രവീഷ് തിരുവിങ്കിടം, സീന സുരേഷ്, ശാന്തി സതീശൻ, ഗോകുൽ അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക മാസ പുണ്യവുമായി മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രമൊരുങ്ങി. പൗരാണിക ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലെ വാവ് ആഘോഷങ്ങൾ ശനിയാഴ്ച നടക്കും. വേലൂർ മുണ്ടത്തിക്കോട് കോടശ്ശേരിമലയിലാണ് ആഘോഷങ്ങൾ നടക്കുക. പാറയിടുകിലെ നിലയ്ക്കാത്ത തീർത്ഥജല പ്രവാഹവും വിശ്വാസ പുണ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. പാർവതി സമേതനായ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലമുകളിൽ മുനിമാർ യാഗം നടത്തിയതായും തുടർന്ന് ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ടുവെന്നും പുണ്യസ്ഥലമായ കാശിയിൽ നിന്നും നേരിട്ട് ജലധാര പാറയിടുക്കുകളിലൂടെ പ്രവഹിക്കുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം. ആഘോഷങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തും പഴയ തലമുറകൾ വാവു ദിവസം മല കയറാനും ഈ തീർത്ഥജലം ശേഖരിക്കാനും എത്താറുണ്ട്. പാറക്കെട്ടിലുള്ള ശിവപാർവതിമാരുടേതെന്ന് കരുതുന്ന കാൽപാദത്തിന്റെ രൂപവും ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. പതിറ്റാണ്ടുകളായി കർക്കിടക മാസത്തിൽ വാവു ബലിയിടാനും വിശ്വാസ പുണ്യം തേടിയും വിവിധ നാടുകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് കുന്നിൻമുകളിലെത്തിയിരുന്നത്. ക്ഷേത്രത്തിനടുത്ത് വർഷങ്ങളായി പിതൃകൾക്ക് ശ്രാദ്ധബലിയും നടക്കുന്നുണ്ട്. 2004 നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ച് ക്ഷേത്രത്തിന് കെട്ടിടം നിർമ്മിച്ചത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകളാണ് പിതൃതർപ്പണത്തിനായി ഈ കുന്നിൻമുകളിലെത്തുക. എല്ലാ വർഷങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. സിസിടിവി ന്യൂസ്, വേലൂർ. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ കർക്കിടക വാവു ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. സുധിശാന്തി കാർമ്മികത്വം വഹിക്കും. അറിയിപ്പ്: ചാട്ടുകുളം നവീകരണം പൂർത്തിയാകാത്തതിനാൽ ആർത്താറ്റ് മഹാവിഷ്ണു ശിവക്ഷേത്ര ഉപദേശക സമിതി എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടകവാവു ബലിതർപ്പണം ഈ വർഷം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51680 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ.
ചരമം. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന നെല്ലായി കുന്നത്ത് മനക്കൽ മുരളി മകൻ നവനീത് നിര്യാതനായി 24 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടക്കും. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കടപ്പത്ത് വീട്ടിൽ പരമേശ്വരൻ ഭാര്യ രതിദേവി നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. അഭിഷേക്, അക്ഷയ എന്നിവർ മക്കളാണ്. പഴവൂർ കുറിഞ്ഞിലായി അബൂബക്കർ നിര്യാതനായി. ഖബറടക്കം നടന്നു. സത്തുൽ മിശ്രിയ ഭാര്യയും സുലേഖ, ഷഹ്ന, നൌഷാദ് എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 300 കടന്നു. കരസേന തീർത്ത ബെയ്ലി പാലം സജ്ജമായതോടെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്തിച്ച് തിരച്ചിൽ ഊർജിതം. തൃശൂർ കുന്നംകുളം റോഡിൽ വീണ്ടും കുഴിയടയ്ക്കൽ നാടകം. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ ഒരു മാസത്തിനിടെ 3 തവണയാണ് കോറി വേസ്റ്റ് തട്ടുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവാ ശ്രീ ധന്വന്തര ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള 100 പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം 4 ഞായറാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.